രേന കിച്ചണിൽ നിന്ന് നമ്മുടെ ഒരു ചെമ്മീൻ ഫ്രൈ ആട്ടോ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. 200 ഗ്രാം ചെമ്മീനുണ്ട്. പിന്നെ ഇതിലേക്ക് അധികം ചേരുവൊന്നും ഇല്ല കേട്ടോ. വീട്ടിലുണ്ട് നിസ്സാര ചേരുവയും കൊണ്ടാണ് നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്കൊരു ചെമ്മീൻ ഫ്രൈ ആക്കി എടുക്കാം. ഞാൻ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് നമ്മുടെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉപ്പും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ മുളക് പൊടി, നമ്മൾ ചെമ്മീന് എപ്പോഴും എരിവ് വേണം, നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ല എരി വേണ്ടവർ എരിയേണ്ട മുളക് പൊടി തന്നെ ചേർക്കുക. അപ്പോൾ അധികം എരിവ് വേണ്ടാന്നുണ്ടവരാണെങ്കിൽ പകുതി കാശ്മീരിയും പകുതി എരിയേണ്ട മുളകിൻ്റെ ചേർക്കുക കേട്ടോ. അതൊക്കെ എരി മാത്രം അവരവരുടെ ഇഷ്ടം. പക്ഷേ ചെമ്മീന് നമ്മളെപ്പോഴും മുളക് ചേർക്കുകയാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും വേണ്ടി വരും. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ തിരുമ്മി കൂട്ടണം. നമുക്കിതിലായിട്ട് ഒരു നാരങ്ങയുടെ പകുതി കുരു നീക്കിയിട്ട് അതിൻ്റെ ജ്യൂസ് മുഴുവൻ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നാരങ്ങ നീര് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം വിനാഗിരി ചേർത്താലും മതി കേട്ടോ. അതിനുശേഷം കൈകൊണ്ട് തന്നെ നമുക്ക് തിരുമ്മി കൂട്ടണം. എന്നാൽ എല്ലായിടത്തും ഒരുപോലെ പിടിക്കും. നന്നായിട്ട് തിരുമ്മി കൂട്ടുക. അതിനുശേഷം സമയമുള്ളവർ ഫ്രിഡ്ജിൻ്റെ താഴെത്തട്ടിൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നല്ലതാട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ മസാല ദാ ഇങ്ങനെയൊക്കെ ഒന്ന് തേച്ച് കൊടുത്തോളൂ കേട്ടോ. അതിനുശേഷം ഒരു 10-20 മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യുക, എന്നാലും മസാല പിടിക്കുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ഈ പച്ചമുളക് ഇല്ലേ, ഈ പച്ചമുളകും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യണം. നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്യണം കേട്ടോ. പിന്നെ കുറച്ച് വേപ്പിലയും വേണം. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. നമ്മൾ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തു കേട്ടോ, അത് ചൂടാവട്ടെ. നമ്മളിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തു, അതിലോട്ട് അല്പം വേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വറുക്കുമ്പോൾ മീനിട്ട് അടിയിൽ പിടിക്കില്ല കേട്ടോ. പിന്നെ മീനൊന്നും കൂടി ടേസ്റ്റും കൂടും. അതിലേക്ക് നമുക്ക് ഓരോ പ്രോൺസും തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓരോന്നും തീ ഒന്ന് കുറച്ച് വെച്ചോളൂ. അതിനുശേഷം നമുക്ക് ഇങ്ങനെ 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 ഒഴിച്ചിട്ട് കൊടുക്കാം. ഒന്നൊന്നിൻ്റെ മോൾഡ് വരാതിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും. ഇടുമ്പോൾ തന്നെ ഒന്ന് തട്ടിയിട്ട് കൊടുത്താൽ മതി. നമ്മുടെ ചെമ്മീൻ ഇവിടെ ചെറു തീയിൽ വെന്തോണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ മൊത്തം 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ചെമ്മീൻ ഓരോന്ന് നല്ല ഡീപ്പായിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. അങ്ങനെയും ചെയ്യട്ടോ. പക്ഷേ അതിലൊക്കെ ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊന്ന് ചെറുതീയിലിരിക്കട്ടെ. നമ്മുടെ ചെമ്മീൻ ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പച്ചമുളക് കട്ട് ചെയ്തത്, അതുപോലെ തന്നെ വെളുത്തുള്ളി, വേപ്പില, ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഒരു പച്ചമുളക് കട്ട് ചെയ്യാൻ വിട്ടുപോയി, അപ്പോൾ അതിനെ മാറ്റി വെക്കുന്നു. ഇനി നമ്മൾ ചെമ്മീൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പൊത്തി വയ്ക്കുക. ഒന്ന് വാടിയാൽ മതി. നമ്മുടെ തനി നാടൻ സ്റ്റൈലിലാട്ടോ ചെയ്തേക്കണേ. ശരിക്കും നമുക്ക് കോൺഫ്ലവർ ചേർക്കണം എന്നില്ല, അല്ലാതെ ഈ മുളക് പൊടി ഇതുപോലെ ചെയ്താലും നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ നമുക്ക് തന്നെ വറുത്ത് കോരിയിട്ട് നമുക്ക് ഇതുപോലെ പച്ചമുളകും വെളുത്തുള്ളി വേപ്പിലേക്ക് ഇട്ട് അതിലേക്ക് ഇട്ടാലും നല്ല അടിപൊളി ടേസ്റ്റ് ആവും. പക്ഷേ അപ്പോൾ ഒത്തിരി എണ്ണ വേണ്ടി വരും. ഇതാവുമ്പോൾ അധികം എണ്ണ വേണ്ടി വരില്ല. ഓക്കെ, നമ്മുടെ പ്രോൺ ഫ്രൈ റെഡി ആയിട്ടോ. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ കാണിച്ചിട്ട് നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക.